ആലപ്പുഴ ജില്ലയിൽ പൊതുവേ മഴ കുറഞ്ഞെങ്കിലും അപ്പർ കുട്ടനാട്ടിൽ പമ്പയാറും അച്ഛൻകോവിലാറും കരകവിഞ്ഞ് ഒഴുകുകയാണ്. നെടുമ്പ്രത്ത് ജലനിരപ്പ് ഉയർന്നതിനാൽ തിരുവല്ല അമ്പലപ്പുഴ സംസ്ഥാന പാതയിൽ കെഎസ്ആർടിസി സർവീസുകൾ നിർത്തിവെച്ചിരിക്കുന്നു. എടത്വ ഹരിപ്പാട് റോഡിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതവും തടസ്സപ്പെട്ടിട്ടുണ്ട്. നന്ദഗോപം ചേരുകയാണ്. നന്ദൻ, എന്താണ് അവിടുത്തെ ഒരു അവസ്ഥ ഇപ്പോൾ? മഴ ഇന്നലെ രാത്രി മുതൽ ആലപ്പുഴ ജില്ലയിൽ ഏതാണ്ട് തെളിഞ്ഞ കാലാവസ്ഥയാണ്. മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇന്നലെ തന്നെയും 11 മണിയോടുകൂടി പത്തനംതിട്ട ജില്ലയിലെ കക്കി ഡാം തുറന്നാൽ സ്ഥിതിഗതികൾ മോശമാകുമെന്ന ഒരു വിലയിരുത്തലാണ്. പ്രത്യേകിച്ച് അപ്പർ കുട്ടനാട് മേഖലയിലായിരിക്കും ഇത് നാശനഷ്ടം ഉണ്ടാക്കുക. തലവടി, അതേപോലെ തന്നെ വിയ്യപുരം, ചെങ്ങന്നൂർ മേഖലയിലൊക്കെ തന്നെ ഇതിനകം തന്നെ ആറുകളൊക്കെ തന്നെ കരകവിഞ്ഞ് ഒഴുകി തുടങ്ങിയിട്ടുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളിൽ വരെ വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട്. നിലവിൽ ജില്ലയിൽ 39 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി ഏതാണ്ട് 1500ലധികം ആൾക്കാരാണ് വിവിധയിടങ്ങളിലായി താമസിച്ചിരിക്കുന്നത്. ഈ ടൗൺ മേഖലയിൽ, പ്രത്യേകിച്ച് ലോവർ കുട്ടനാട് മേഖലയിൽ ഇപ്പോൾ നിലവിൽ കാര്യമായ പ്രശ്നങ്ങളില്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ. അതേസമയം വരും മണിക്കൂറുകളുടെ സ്ഥിതി എന്താകുമെന്നുള്ള കാര്യം ഇപ്പോൾ വ്യക്തമാക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. നിലവിൽ ഇപ്പോൾ ഈ തോട്ടപ്പള്ളി, അതേപോലെ തന്നെ വിവിധ പുഴകളിലൂടെയും മറ്റും ഇപ്പോൾ നിലവിൽ ജലം കൂടുതലായി ഈ കടലിലേക്ക് ഒഴുകിയെത്തുന്നു. അതിനാൽ തന്നെ കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്നുള്ള ഒരു വിലയിരുത്തൽ തന്നെയാണ് ജില്ലാ ഭരണകൂടത്തിലുള്ളത്. ചേട്ടാ, എന്താണ് ഇപ്പോൾ നിലവിൽ ഇവിടുത്തെ അവസ്ഥ? എന്താണ് ഇവിടുത്തെ അവസ്ഥ എന്ന് പറയാൻ, 2018 പ്രളയം മുതൽ ഞങ്ങൾ ഈ കൈനേരിലെ ഒരു 3-4 വാർഡ് കഴിഞ്ഞു. 2018 പ്രളയം മുതൽ ഞങ്ങൾ ഈ കൈനേരിലെ ഒരു 3-4 വാർഡ് കഴിഞ്ഞു വെള്ളത്തിനടിയിലാണ്. പിന്നെ പറമ്പിൽ യാതൊരു കൃഷിക്കും കുഴപ്പമില്ല. കണ്ടത്തിൽ ഇടയ്ക്കൊരു 4 മാസം കണ്ടത്തിൽ കൃഷി ഇറക്കി, ഇടയ്ക്ക് പഴയായപ്പോഴത്തേക്ക് തീർന്നു, മട വീണു, 3 പ്രാവശ്യം മട വീണു. ഈ മട വീഴ്ചയ്ക്ക് മുഴുവൻ ഞങ്ങൾ വെള്ളത്തിനടിയില്ല. പിന്നെ വീട്ടിനകത്ത് പെരയ്ക്കകത്ത് മുട്ടറ്റം വെള്ളമാണ്. അങ്ങനെയാണ് ഈ ഇപ്പോഴത്തെ അവസ്ഥ. ഈ കൈനഗിരിയിലെ താമസിക്കുന്നവരുടെ അവസ്ഥയാണ് നിലവിൽ സൂചിപ്പിച്ചത്. ഇപ്പോൾ കർഷകർക്ക് പല ഭാഗങ്ങളിലും മടവീഴ്ച രൂക്ഷമാകുന്ന സാഹചര്യമുണ്ട്. ഇതിനാൽ തന്നെ ഏക്കറുകണക്കിന് നെൽപ്പാടങ്ങളിലെ കൃഷി ഇപ്പോൾ ഇതിനോടകം തന്നെ വെള്ളത്തിനടിയിലായ ഒരു സ്ഥിതിവിശേഷമുണ്ട്. മാത്രമല്ല ഈ മേഖലകളിൽ വരുന്ന വെള്ളം കൃത്യമായി അവർ പമ്പ് ചെയ്ത് തോടുകളിലേക്കും കനാലുകളിലേക്കും ഒഴുക്കി വിടുന്നതിനാൽ തന്നെ ഈ മേഖലകളിൽ, കുട്ടനാടിന്റെ മറ്റ് ലോവർ കുട്ടനാട് മേഖലകളിൽ നിന്നും തന്നെ കാര്യമായ പ്രശ്നങ്ങളില്ല. അതേസമയം തലവടി, എടത്വ മേഖലകളിലാണ് വ്യാപകമായി ദുരിതം വെച്ചിരിക്കുന്നത്. ഈ മേഖലകളിൽ ജീവിതം ഏതാണ്ട് ദുസ്സഹനമാകുന്ന ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഏതായാലും വരും മണിക്കൂറുകളിലായിരിക്കും ഇതിന്റെ ഒരു തീവ്രത വ്യക്തമാകുക. മായ നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.